Swami. യഥാർത്ഥ ജ്ഞാനം നേടിയപ്പോൾ ശ്വേതകേതുവിൽ നിന്ന് സർവജ്ഞനെന്ന അഹങ്കാരം അകന്നുപോയി. പിതാവിനെ പോലും സംവാദത്തിന് വിളിച്ച ശ്വേതകേതു അതോടെ ആരുണി മഹർഷിയെ ഗുരുവെന്ന് സങ്കൽപ്പിച്ചു തുടങ്ങി. ഉള്ളിൽ നിന്നും അഹംബോധത്തിൻ്റെ തമസകന്നപ്പോൾ ശ്വേതകേതു മഹാജ്ഞാനിയായി പരിണമിച്ചു. ചാന്തോക്യോ ഉപനിഷത്തിലേതാണ് ഈ മഹാവാക്യം. കൗമാരത്തിലെത്തി നിൽക്കുന്ന കേവലം ബാലകനാണ് പുത്രൻ മണികണ്ഠൻ. എന്നിട്ടും 108 ഉപനിഷത്തുകളും ഹൃദിസ്ഥം. ശ്വേതകേതുവിൻ്റെ ചിത്തത്തിൽ നിന്നും അജ്ഞതയുടെ തമസകന്നതുപോലെ തത്വമസി പൊരുൾ അറിയുന്നവൻ്റെ ഉള്ളിൽ പരമാത്മ ചൈതന്യത്തിൻ്റെ പ്രകാശം നിറയുന്നു. പ്രകാശമാണ് നമ്മുടെ പുത്രൻ, അജ്ഞാനത്തിൻ്റെ കാളിമ അകറ്റുന്ന ദിവ്യപ്രഭ. കാരുണ്യമാണ് നമ്മുടെ പുത്രൻ, തന്നെ തേടുന്നവൻ്റെ മുന്നിൽ അവനായി താതാത്മ്യം പ്രാപിച്ച് അവൻ്റെ വേദനകൾ തൻ്റെ വേദനയായി സ്വീകരിക്കുന്ന കാരുണ്യവാരിധിയാണ് നമ്മുടെ പുത്രൻ.